കിളി തൻ പാട്ടിലെ ഒരു കൂടൊഴിഞ്ഞൊരു കൂട്ടിൽ ഞാൻ ചേച്ചി പോലെ ഇത്രയും വലിയൊരു പാട്ടുകാരി എൻ്റെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അതെനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. സ്നേഹത്തിനാളമാ വിദ്യാലയം ജന്മ പുണ്യത്തിൻ ഹാസ്യമാ വിദ്യാലയം. പോളിയോ ബാധിച്ച് ശരീരം തളർന്ന ഒരു പെൺകുട്ടി, ഇടത് കൈക്ക് മാത്രമാണ് സ്വാധീനമുള്ളത്. അവൾ നന്നായിട്ട് എഴുതും, വെറും എഴുത്തല്ല പാട്ടെഴുത്ത്. ശാന്തി, ശാന്തിയെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ശാന്തി എഴുതിയിട്ടുള്ള പാട്ട് നമ്മുടെ ചിത്രചേച്ചി പാടിയിട്ടുണ്ട് കേട്ടോ. ആ പാട്ട് ട്യൂൺ ചെയ്തതും ശാന്തി തന്നെയാണ്. പിന്നെ ശാന്തി നന്നായിട്ട് ചിത്രം വരയ്ക്കും. ശാന്തിയുടെ ഈ കഴിവുകളൊക്കെ വീട്ടിൽ എന്നിങ്ങനെ ഒതുങ്ങി കൂടേണ്ടതായിരുന്നു. പക്ഷേ ഒരു കൂട്ടം ആളുകൾ, പ്രത്യേകിച്ച് റൈസ് ഫോറം പോലെയുള്ള കുറച്ച് എൻ ജി ഒയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് ശാന്തിയുടെ കഴിവുകൾ ഇങ്ങനെ പുറം ലോകത്തെ അറിയിച്ചു. അങ്ങനെ ഞാനും അറിഞ്ഞു. ആ ശാന്തിയെയാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെട്ടാലോ, ഞാൻ ആർജി ആമിയാണ്, ക്ലബ് എഫ് 94.3 ട്രാൻഡ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് ശാന്തി. എൻ്റെ വീട് ചെട്ടികുളങ്ങര. എനിക്ക് 1.5 വയസ്സിൽ പോളിയോ ബാധിച്ചതാണ്. എൻ്റെ ശരീരത്ത് ഇടതുകൈക്ക് മാത്രമേ ഉള്ളൂ സ്വാധീനം. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സഹായിക്കുന്നത് എൻ്റെ ചേച്ചിയും അമ്മയൊക്കെയാണ്. പിന്നെ പഠിക്കാൻ ഞാൻ പോയിട്ടില്ല. പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വെറുതെ ഇരിക്കുമ്പം എനിക്ക് എഴുതാനൊക്കെ തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എഴുതിയ പാട്ടാണ് വിദ്യാലയം. പഠിക്കുന്ന ആ ഒരു ആഗ്രഹം ഒരുപാട് മനസ്സിൽ തോന്നിയപ്പോഴാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. ഞാൻ എഴുതിയ പാട്ട് ചിത്രചേച്ചി പാടി. എനിക്ക് അത് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, എഴുതുന്നത് മുഴുവനും അക്ഷരത്തെറ്റുമായിരുന്നു. അപ്പം ചിത്രചേച്ചിയെ പോലെ ഇത്രയും വലിയൊരു പാട്ടുകാരി എൻ്റെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അതെനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. തൻ പാട്ടിലെ ഒരു കൂടൊഴിഞ്ഞൊരു കൂട്ടിൽ ഞാൻ നിനക്കായി മാത്രം കാത്തിരുന്നു. നമസ്കാരം, ഞാൻ മ്യൂസിക് ഡയറക്ടർ കൈലാസ് മേനോൻ. ഒരു 1 മന്ത് ബാക്ക് എൻ്റെ ഒരു വളരെ നല്ല സുഹൃത്തായ ശ്യാം, ഒരു സോഷ്യൽ വർക്കറാണ്, ശ്യാം എനിക്കൊരു ഒരു ഓഡിയോ അയച്ചു തന്നു. എന്നിട്ട് ശ്യാം പറഞ്ഞു, ശാന്തി എന്നൊരു സ്പെഷ്യലി ഡിസേബിൾ ആയ ഒരു കുട്ടിയുടെ ഒരു പാട്ടാണ്, ശാന്തി തന്നെ എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. കൈലാസ് ഒന്ന് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും നല്ലൊരു അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ശാന്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ പാട്ട് ആരെങ്കിലും പാടി ഒരു ആൽബത്തിലോ സിനിമയിലോ അല്ലെങ്കിൽ നല്ലൊരു സിംഗറിൻ്റെ വോയിസിലോ കേൾക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞാണ് ശ്യാം എനിക്ക് അയച്ചത്. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളും അതുപോലെ നല്ല രസമുള്ള ട്യൂണുമായിട്ട് എനിക്ക് തോന്നി. എനിക്കെന്തോ ആ വരികൾ എനിക്ക് ശാന്തിയുടെ മനസ്സിനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ വരികൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശാന്തിയുടെ മനസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വരികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാനൊരു ആശംസ അയച്ചിരുന്നു ശാന്തിക്ക്. സ്വന്തമായിട്ട് എൻ്റെ കഴിവിൽ പഠിച്ചതാണ് പടം വരപ്പും. പിന്നെ നല്ലൊരു എഴുത്തുകാരിയാണ്. പിന്നെ അതിലൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പരിമിതികൾ വെച്ച് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ലയോ, അപ്പം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കൊക്കെ ഇത്രയും കഴിയുമെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമല്ലോ.